ഈ തത്തയെ പഠിപ്പിച്ചിട്ട് എടുത്ത് നടക്കുന്നത്. അതെ, നീ കൊടുത്ത ഇവിടെ നോക്കേ, ചിരിച്ചോ, ഒന്ന് ചിരിച്ചോ ചേച്ചിയെ. കാലത്ത് തന്നെ നല്ല കഴിഞ്ഞിട്ടൊക്കെ കെട്ടില്ലേ. ആ, ഒന്ന് ചിരിക്ക്, ചിരിക്ക്. എന്നാ ശരി, പോയിക്കോട്ടെ ചേച്ചി. എത്ര കാലം അറിയോ, എന്റെ ഭർത്താവ് അടക്കം പറഞ്ഞു ഈ തത്തമ്മ അന്ന തൊട്ട് നിങ്ങൾ എത്തു നടക്കണം. നിങ്ങൾ എവിടെ നാട്? ഞങ്ങളുടെ വാട് ഇരിങ്ങാപ്പുറം. ഇരിങ്ങാപ്പുറം വീട് അല്ലേ അടുത്ത് തന്നെ? പാലക്കാട്. കുടുംബത്തിലെല്ലാവരുണ്ടോ? ആൾക്കാരൊക്കെ. ഇതാരാ മോനാണോ? പേരക്കുട്ടി. പേരക്കുട്ടി, മോൻ്റെ കുട്ടിയാ. എവിടെ തത്ത? ഈ തത്തയെ പഠിപ്പിച്ചിട്ട് എടുത്ത് നടക്കുന്ന. അതെ. ഹലോ, വെൽക്കം ടു എം എൻ ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാർത്തിയാനി അമ്മാന്. വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അമ്മയെ കാർത്തിയാനി അമ്മ എന്ന പേര്. ഇവർ 56 വർഷമായിട്ടാണ് ഈ തത്തമ്മ എടുത്തുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരെ കണ്ടുമുട്ടിയപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചതാണ് ഒരു വീഡിയോ എടുക്കാൻ. പക്ഷേ ഇവർക്ക് എത്ര പൈസ കൊടുത്താലും തികയുന്നുമില്ല, ഒരു മനസ്സിക്ക് തൃപ്തിയുമില്ല. പിന്നെ ഞാൻ ഇവരെ തത്തയെ കൊണ്ട് ശാസ്ത്രമൊന്നും നോക്കിച്ചില്ല. പക്ഷേ ഇവരെ കണ്ടുമുട്ടിയപ്പോൾ ഒന്ന് സംസാരിക്കാനായിട്ട് വിചാരിച്ച് അത് ഞാൻ ഇവരെ വിളിച്ചിട്ട് വന്നത്. പക്ഷെ ഇവർക്ക് ഒന്നിനും തൃപ്തിയില്ല, പൈസ എത്ര കൊടുത്താലും മതിയാവില്ല. ഈ മാതിരിയാണ് ഒന്നും ഞാൻ ഇങ്ങനത്തെ നടക്കുന്നവരെന്ന് മനസ്സിലാക്കിയിട്ടില്ലതാണ്. ഇവർ പൈസ എത്ര കെട്ടിനാലും അത് ചിലവഴിക്കാറില്ല. അവർ അതേപോലെ നടക്കും. പക്ഷെ ആ പൈസ കെട്ടാക്കിയിട്ട് ഒരു ഭാഗത്ത് വല്ല വെച്ച് എത്രയോ പാവപ്പെട്ടവർ അങ്ങനെ വെച്ചിട്ട് സർക്കാർക്ക് 3 ലക്ഷമൊക്കെ കെട്ടിയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. കൊല്ലായിട്ടായി തത്തയത്ത് നടക്കുന്നത്. എത്ര വർഷമായി അമ്മ പറഞ്ഞ്? അമ്മയുടെ പേരെന്താണ്? കാർത്തിയാനി. കാർത്തിയാനി, ഞാനൊരു 57 കൊല്ലമായി. ആ, അതെ. ഇത് ആരാ പഠിപ്പിച്ചു ഇങ്ങനെ നടക്കുന്നത്? അച്ഛനമ്മ. അവരും തത്തേർത്ത്? അതെ. ഞങ്ങള് പൂർവീനായിട്ട് തന്നെ പോയി. അതെ, നിങ്ങൾ തൃശ്ശൂർകാരാണ് അല്ലേ? തൃശ്ശൂർ. ഇപ്പൊ പാലക്കാട് എന്ത് പറഞ്ഞല്ലോ? തൃശ്ശൂർ ഞങ്ങള് വീടൊക്കെ ഉണ്ട്. വീടുണ്ടോ? എല്ലാ നാടും അറിയും. എവിടെ? നാട്ടിലും പരിചയമുണ്ട്. എവിടെ എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് ഇതുമായിട്ട്? ഒരു ദിവസത്തേക്ക് എത്ര സ്ഥലത്തേക്ക് എത്തുന്നു? അതിന്റെ വില ലാഭവും പൈസവും കെട്ടുന്നുണ്ടോ? അതാ, ഇത് കൊണ്ട് നിങ്ങളുടെ വയറ് കഴിഞ്ഞു പോകണ്ട. വീട്ടിലാരൊക്കെയുണ്ട്? ഇപ്പൊ ആരുമില്ലേ. വീടൊക്കെ ഉണ്ടോ? അപ്പൊ ഇത് പേരക്കുട്ടി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ കുട്ടികളുണ്ട്. ഭർത്താവോ? ഭർത്താവ് വേറെ കല്യാണം പോയാ. ഏട്ടൻ മരിച്ചു. അപ്പൊ ഒറ്റ കുട്ടിയാണോ? ഒരു മോനാ ഉള്ളത്? ഒറ്റ മോനല്ലേ. ആ മോൻ ഇപ്പൊ എവിടെ ഉണ്ട്? അവൻ പെരുമ്പലായിണ്ട്. അതെ, പെരുമ്പലായില് ഏതാണ്ട് ചെയ്യുന്നുണ്ട്. റെഡിമേഡ് കച്ചവടം നടക്കുന്നുണ്ട്. ഈ തത്ത ഇപ്പൊ എന്ത് പറയുന്നത്? നമ്മള് അവിടെ ഒരു കാർഡ് എടുത്തോണ്ട് അതിലുള്ള കാര്യം പറയാ. അതെ, എനിക്ക് പിന്നെ അങ്ങനെ ഒന്നും വേണ്ട. നോമ്പ് പിടിച്ചിട്ട് ഞാനിത് നിങ്ങളെ കണ്ടോന്നേ. പണ്ട് ഇവിടെ വരികയായിരുന്നേ, അവിടെ ഇവിടെ ഒക്കെ കാണിയായിരുന്നു. അപ്പൊ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാ വിളിച്ചു പറഞ്ഞത്. വില മരുന്നും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടല്ലോ, അത് എന്താ കാര്യം? കേടുണ്ടോ? അവിടെ കൊണ്ടാക്കിയത് വണ്ടിക്കാരനെ വിളിച്ചിട്ട് ഇനി വയ്യത്ത നടക്കണം. ഞാൻ കയ്യിലും തന്നു ഗ്ലാസ് വെള്ളം തന്നെ. ഞങ്ങള് ഗ്ലാസ് വെള്ള മോളെ ആട്ടിന് കൊഴപ്പ.
വീട്ടിലല്ലേ പറഞ്ഞത്? അപ്പൊ എവിടെ താമസിക്കുന്നത്? വീട് ഞങ്ങളെ ആൾക്കാരുടെ വീട്ടിന് എത്തുപോയി കിടക്കും. അതെ, ഞങ്ങൾ എത്ര വന്നൊരു സ്ഥല അവിടെ കിടന്നിട്ട് ഞാൻ വീണു അവിടെ. അതെ, അപ്പൊ കുളിക്കുന്നതൊക്കെ എവിടെ? കുളിക്കുന്ന ഒരു ബാത്റൂം അതിന്റെ അടുത്തുണ്ട്. ഇപ്പൊ ഈ തത്തയും വെച്ച് പലരും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ? നോട്ടം നോക്കുന്നുണ്ടോ? അതെ. അന്നത്തെ അതേ കൂടാണോ ഇത്? ഈ പഴയ കൂട് തന്നെയാണോ അല്ലെ പുതിയ കൂടുണ്ടാക്കിയ? ധാരം ഉണ്ടാക്കി തന്നെ ഇങ്ങനത്തെ നല്ലൊരു കൂടാണ്. ഇതിന് കൈക്ക് പിടിക്കാൻ പറ്റുന്നില്ല തത്തെ? കൈക്ക് ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല, പൊത്തുവോ? പിന്നെ തത്ത എന്തൊക്കെ കഴിക്കാ? പഴം കൊടുക്കണ്ടല്ലേ പാവം? അതേതത് തിന്നിട്ട് അവിടെ ഇരുന്നോ? ആ, എന്താ കുറച്ച് സാധനം ഉണ്ട് ഇപ്പത്. ഞാൻ 120 രൂപയെ തന്നല്ലോ. അത് മതി, അത് മതി. വണ്ടിയിൽ ഇങ്ങോട്ട് ആക്കി. ഒരു 100 ചില്ലറ എവിടെ നിന്ന് കിട്ടാനാ? നീ അത് മതി. ഫുഡൊക്കെ ഭക്ഷണമൊക്കെ എവിടെ നിന്നാ കഴിക്കുന്നേ? ഉണ്ടാക്കി കഴിക്കുന്നില്ല, മേടിച്ച് കഴിക്കല്ലേ. പേര് കാർത്തിയാനല്ലേ. അച്ഛൻ നമ്മുടെ പേരെന്താ? മെച്ചപ്പോയില്ലേ. തത്തയെ പോയിക്കോട്ടെ അനി, പോയിക്കോട്ടെ. അത് സംസാരിക്കണം ഇല്ല, അതൊന്നും പറയില്ല മോളെ. എത്ര രൂപയൊക്കെയായി തത്തമ്മയെ മേടിച്ചത്? കായ് കുറേ ആയ. കൊടുക്കാം, 30 രൂപ കൊടുക്കണം. ഏതില് തന്നാലും കാര്യാന്ന്. 30 ആണോ? 30 ല്ലേ. ആ, വേണമെങ്കിൽ കൊടുക്ക. അതിനെന്താ, നമ്മുടെ നാട്ടുകാരല്ലേ, കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കേ, ചിരിച്ചോ, ഒന്ന് ചിരിച്ചോ ചേച്ചിയെ. കാലത്ത് തന്നെ നല്ല കഴിഞ്ഞിട്ടൊക്കെ കെട്ടില്ലേ. ആ, ഒന്ന് ചിരിക്ക്, ചിരിക്ക്. എന്നാ ശരി, പോയിക്കോട്ടെ ചേച്ചി. ആ, അയച്ചു തരാം, വീഡിയോ അയച്ചു തരാം. പോയിക്കോ ചേച്ചി, പോയിക്കോ.